രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം വ്യക്തിബന്ധങ്ങൾ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പത്മജ വേണുഗോപാൽ. സുരേഷ് ഗോപി പച്ചയായ മനുഷ്യനാണെന്നും അത് തിരിച്ചറിഞ്ഞാണ് ജനം വോട്ട് ചെയ്തതെന്നും പത്മജ ജനം ടി വിയോട് പറഞ്ഞു. കോൺഗ്രസിനെ നന്നാക്കാൻ ആർക്കും ഉദ്ദേശമില്ലെന്നും പത്മജ കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിൽ നിന്ന് സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുരളി മണ്ഡലത്തിലെത്തി സുരേഷ് ഗോപി പുഷ്പാർച്ചന ചെയ്ത് മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം പത്മജ വേണുഗോപാൽ കൂടി ചേരുന്നുണ്ട്. ഈ രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. എങ്ങനെ നോക്കാം? അല്ല, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം ഇപ്പോൾ ശാരദ ആൻറ്റിയുടെ അടുത്ത് പോയി. ഞാനും ആൻറ്റിയുമായിട്ടും ഭയങ്കര ബന്ധമാണ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്തെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഒരു പാർട്ടിയിലെ ഒരാൾ വേറെ പാർട്ടിയിൽ കൂടെ അങ്ങനെയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ അച്ഛൻ എല്ലാ പാർട്ടിയിലത്തെ ആളുകളായിട്ട് അച്ഛൻ നല്ല ബന്ധമായിരുന്നു. അതിനൊന്നും ആരും അന്ന് ക്രിട്ടിസൈസില്ല. ഇന്നിപ്പം നോക്കുന്ന ആൾക്കാരെ കണ്ടിലാണ് പ്രശ്നം, അല്ലാണ്ട് ബന്ധങ്ങൾക്കല്ല. സുരേഷ് എന്ന് പറഞ്ഞത് ശരിക്കും പറയുകയാണെങ്കിൽ പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്. രാഷ്ട്രീയക്കാരനാവുകയാണെങ്കിൽ അതിൽ കുറേ കള്ളത്തരം ഇതൊക്കെ വരും. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെ ഒരു മനുഷ്യനല്ല. അത് തിരിച്ചറിഞ്ഞിട്ടാണ് കേരള ഇവിടുത്തെ ആളുകൾ വോട്ട് ചെയ്തത് സുരേഷിനെ. അപ്പം ആ ഒരു നന്മ തുടർന്നുകൊണ്ട് പോട്ടെ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഒരിക്കലും ആരും ഇതിലേക്ക് വരണ്ട. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാവരും പോയി കാണാനും ഇതിനൊക്കെ പറ്റുന്നത്. പ്രധാനമായിട്ട് വന്ന വഴികളൊന്നും അദ്ദേഹം മറക്കുന്നില്ല. മറക്കില്ല. മറ്റൊരു കാര്യം രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ DCC വലിയ ഭിന്നത രൂപപ്പെടുന്നു. അത് മുരളീധരന്റെ തോൽവിക്ക് ശേഷമാണെന്നുള്ള ഒരു ആരോപണം നടക്കുന്നുണ്ട്. അതിനെങ്ങനെ നോക്കും? ഏയ്, അതൊന്നും അല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളോ? ഞാൻ ഇതിനു എല്ലാം പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത്. അതേ കാര്യങ്ങളിൽ സംഭവിച്ചുള്ളതിൽ ഒരു പൊടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവിടുത്തെ പൊളിറ്റിക്സിൽ കോൺഗ്രസ് നന്നാക്കാൻ ആർക്കും ഉദ്ദേശമില്ല. എനിക്കൊരു വിവരമൊന്നുമില്ല, കാരണം എനിക്കിപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഇനിയും ഒന്ന് രണ്ട് ആളുകളുണ്ട്, ഒന്ന് രണ്ടല്ല അവരുടെ ശിഷ്യന്മാർ. ഇതെല്ലാം കൂടി ഒന്ന് മാറ്റിയില്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി ഇവരെ എന്നിട്ട് റോക്കറ്റ് ആയിട്ട് മുകളിലേക്ക് വിട്, അല്ലെങ്കിൽ കപ്പലിലോട്ടിന് തിരിച്ചു വരാത്ത വിധത്തിലാക്കിയാൽ അവർക്ക് വല്ല രക്ഷയുണ്ട്. അല്ലെങ്കിൽ ഈ പാർട്ടി ഇവിടെ ഇനി ഗതി പിടിക്കില്ല കേരളത്തിലും. കാരണം ഒരു അസംബ്ലി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ല, തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, അവിടെ ആർക്ക് അത് കിട്ടണോ? അതാണ് ഇപ്പോഴും നമ്മൾ ഭരണം വരുന്നത് കണ്ടത്. ഇനി ഇവർ എവിടെ നിന്ന് ഭരണം വരുന്നിട്ടായിരിക്കണം ഈ രീതി തുറന്നുകൊണ്ട് പോയിട്ട്. കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിനെ നന്നാക്കാൻ പത്മജ വരണ്ട എന്നുള്ളൊരു പോസ്റ്റ് ഉൾപ്പെടെ പ്രചരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെ, അതിനോട് അങ്ങനെ പ്രതികരിക്കും? പത്മജ ഒന്നുമല്ല എന്നല്ല അവർ പറഞ്ഞത്. പിന്നെ ഈ പത്മയുടെ പേര് പറയണത്, ഞാൻ അവരെ കൂടെയല്ല. നന്നാക്കാനൊട്ട് എന്താ പറയണ്ടത്, ദൈവം ഇറങ്ങി വന്നാലും നന്നാവത്തൊരു സ്ഥലത്ത് പാവം പത്മജയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി അവർ ആലോചിക്കണ്ടെന്ന് പറയും. ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ പോലും നിശബ്ദമാക്കുന്ന രീതിയിലുള്ള ഒരു സൗഹൃദ സംഭാഷണങ്ങൾ, അത്തരം ഒരു നീക്കമാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. നമ്മൾ കണ്ണൂരും കണ്ടതാണ്. അത്തരത്തിൽ നോക്കി കാണുമ്പോൾ തൃശ്ശൂര്, അത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മാറി അദ്ദേഹം മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കുന്നു അദ്ദേഹം എന്നൊരു വ്യക്തി അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇല്ല, കാരണം ഇപ്പൊ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് രണ്ട് മന്ത്രിമാരാണുള്ളത്. അവർക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യൻസി, ഇപ്പൊ അദ്ദേഹം ഇതല്ല എം പി അല്ല, ആകെ ഒരു എം പി എന്ന് പറഞ്ഞ ഇവിടുന്ന് ജയിച്ച സുരേഷാണ്. അപ്പൊ സുരേഷിന്റെ ഒരു കടമയാണ് ആ പാർട്ടി ഇവിടെ വളർത്തുക എന്നുള്ളതും. ഇവരെ എന്താ എല്ലാ സ്ഥലത്തും അത് ഒരു എന്താ തെറ്റായിട്ടുള്ള കാര്യമല്ല, നല്ല കാര്യമാണ് എല്ലാ. കാരണം തൃശ്ശൂരുകാർക്ക് മാത്രം സൗഭാഗ്യം പോലെ ഈ സൗഭാഗ്യം എല്ലാവർക്കും വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണ് അദ്ദേഹത്തിന് എല്ലാ സ്ഥലത്തും കണ്ടെത്തിയിരുന്നത്. അതിലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി എന്ന് ആവർത്തിച്ച് പറയുന്ന സാഹചര്യം. കൃഷ്ണകുമാറിനൊപ്പം ഈ സോണൽ കൃഷ്ണ.